ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്പായ PNBone ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ മൊബൈൽ ബാങ്കിംഗ് ആപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്പ് സ്റ്റോർ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ഇന്റർഫേസിൽ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ PNB1 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. PNB1 എന്നുള്ളതാണ് ഈ ആപ്പിന്റെ പേര്. അപ്പോൾ നമ്മൾ അത് ഇവിടെ സെർച്ച് ബാറിൽ PNB1 എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഈ കാണുന്ന PNB1 എന്നുള്ള ആപ്പിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിലിവിടെ മുകൾ ഭാഗത്തായിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതായിരുന്നുകൊണ്ട് ഡൗൺലോഡ് എന്നില്ല. അപ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മളെ ഫോണിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആപ്പ് ഇൻസ്റ്റാൾ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്നുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്പൺ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ആപ്പിൻ്റെ മെയിൻ ഇന്റർഫേസ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ പ്രൊസീഡ് ടു ലോഗിൻ എന്നും അതുപോലെ തന്നെ ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നിലവിൽ അക്കൗണ്ട് ഉള്ളവർ പ്രൊസീഡ് ടു ലോഗിൻ എന്നുള്ള ഓപ്ഷൻ മുഖേനയും പുതുതായിട്ട് തുടങ്ങുന്നവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നും പുതുതായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ന്യൂ യൂസർ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ മെത്തേഡ് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ രജിസ്ട്രേഷൻ വിത്ത് ഡെബിറ്റ് കാർഡ്, രജിസ്ട്രേഷൻ വിത്തൗട്ട് ഡെബിറ്റ് കാർഡ്, രജിസ്ട്രേഷൻ വിത്ത് ആധാർ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ പേജിലോട്ട് വന്ന് നമ്മുടെ യൂസർ ഐ ഡി എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു യൂസർ ഐ ഡി കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ നിന്നും ഒരു SMS സെൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു SMS സെൻഡ് ചെയ്യേണ്ട ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. ആ SMS നോർമൽ SMS നിരക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഈടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ മെസ്സേജ് ആപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ മെസ്സേജ് അയക്കാനുള്ള മെസ്സേജ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിൽ സെൻഡ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ സെൻഡ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കും. അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ട് നമുക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് OTP വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു 6 OTP നമ്മൾ വേണ്ട എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് സെറ്റ് MPIN എന്നുള്ളതാണ്. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു 4 പിൻ നമ്പർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ന്യൂ MPIN എന്നുള്ള ഭാഗത്ത് നമ്മളൊരു 4 പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം MPIN എന്നുള്ള ഭാഗത്ത് വീണ്ടും ആ ഒരു പിൻ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സക്സസ് MPIN സെറ്റ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മൾ MPIN നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു MPIN എൻ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആ ഒരു MPIN എൻ്റർ ചെയ്യുന്നതോടുകൂടി ഈ ആപ്പിന്റെ മെയിൻ സ്ക്രീൻ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഈ ആണ് എക്സ്ട്രാ ക്യാഷ് പോയിന്റ്സ്. അതായത് നമ്മുടെ ഈ ഒരു PNB1 ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നതിനും ക്യാഷ് പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്പിന്റെ മെയിൻ ഇന്റർഫേസ് വന്നുള്ളത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട്, അതുപോലെ നമുക്ക് ഏതൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ മുകൾ വശത്ത് ഇങ്ങനെ വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് വഴി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പ് വഴി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിന്റെ മെയിൻ പ്രത്യേകത. ഇവിടെ നിന്ന് നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേ ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഭാഗം കാണും. ഇവിടെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഫണ്ട് ട്രാൻസ്ഫർ, അതുപോലെ ബിൽ പേയ്മെന്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് ഈ ഒരു ഓപ്ഷനിലാണ്. അവിടുന്ന് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൂടുതൽ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് അടങ്ങിയിട്ടുള്ളത് ട്രാൻസ്ഫർ ഫണ്ട് ടു ബെനിഫിഷ്യറി എന്നുള്ളതാണ്. നമ്മളൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ടു ബെനിഫിഷ്യറി എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യാതെ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് ഇൻഡോ നേപ്പാൾ റെമിറ്റൻസ് എന്നുള്ളതാണ്. അത് നമ്മൾ നേപ്പാളിലേക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് മാനേജ് ബെനിഫിഷ്യറീസ് എന്നുള്ളതാണ്. അതിൽ വരുന്നത് നമ്മൾ പുതുതായിട്ട് ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി എഡിറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മുഖേനയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് ബൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ടു ബെനിഫിഷ്യറി എന്നുള്ളതാണ്. നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത ഒരാൾക്ക് വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടി ട്രാൻസ്ഫർ ഫണ്ട് ടു ബെനിഫിഷ്യറി എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മുകൾ ഭാഗത്ത് ട്രാൻസ്ഫർ ഫ്രം എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേര് വന്നിട്ടുണ്ടാവും. അതുപോലെ അതിന് താഴെയായിട്ട് ട്രാൻസ്ഫർ ടു എന്നുള്ള ഭാഗത്ത് സെലക്ട് ബെനിഫിഷ്യറി എന്നുണ്ടാവും. അവിടെ നമ്മൾ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ആ വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മളൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് വന്നിട്ടുണ്ടാവും. PNB എന്നും അതുപോലെ തന്നെ അദർ എന്നുള്ളതും രണ്ട് ഓപ്ഷന് മുകളിൽ കാണും. ഇവിടെ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയുടെ അക്കൗണ്ട് PNBയിൽ തന്നെയാണെങ്കിൽ PNB എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റു ബാങ്കുകളിലെ അക്കൗണ്ടുള്ള വ്യക്തികൾക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അദർ എന്നുള്ള ഈ ഓപ്ഷനിലും പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുമെന്ന് ചെയ്യാണ്ട് ക്വിക്ക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ ആ ഒരു മെയിൻ സ്ക്രീനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അടുത്തായി വരുന്നത് UPI എന്നുള്ളതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ വഴി ക്യാഷ് അയക്കുന്നത് പോലെ നമുക്ക് ക്യാഷ് അയക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മെസ്സേജ് വരുന്നതായിരിക്കും. നമ്മുടെ ട്രാൻസാക്ഷൻ പിന്നെ സെറ്റ് ചെയ്തില്ല, അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ കൺഫേം എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നിന്ന് നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട്, ബ്രാഞ്ച് വഴി അല്ലെങ്കിൽ ആധാർ OTP ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് ആരോക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡെബിറ്റ് കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് ആരോക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കാർഡ് പിൻ എന്നുള്ള ഭാഗത്ത് നമ്മുടെ കാർഡിൻ്റെ 4 സീക്രട്ട് പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ ന്യൂ TPIN എന്നും അതുപോലെ കൺഫേം TPIN എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു പുതിയ 4 TPIN നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കൺഫേം എന്നുള്ള ഭാഗത്ത് ആ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സക്സസ് TPIN ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം നമ്മൾ ആ ഒരു ഹോം ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഹോം പേജിലോട്ട് തന്നെ വരിക. അതിനുശേഷം നമ്മളിവിടെയുള്ള UPI എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൂടുതൽ ഓപ്ഷൻസ് ഓപ്പൺ ആയി വരും. ഒന്നാമത്തെ ഓപ്ഷൻ മാനേജ് VPA എന്നുള്ളതാണ്. ഈ VPA എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ പേ ആപ്പുകളിലൊക്കെ UPI ID എന്ന് പറയും, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അതാണ് ഇവിടെ VPA എന്നുള്ളത് പറയുന്നത്, വിർച്വൽ പേയ്മെന്റ് അഡ്രസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മാനേജ് VPA എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു VPA ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്ലസ് ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു VPA ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ആരോക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിർച്വൽ അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നമ്മളൊരു വിർച്വൽ അഡ്രസ്സ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത വിർച്വൽ അഡ്രസ്സ് നമുക്കിവിടെ കാണാനും സാധിക്കും. അതിനുശേഷം താഴെയുള്ള ആഡ് VPA എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സക്സസ്. അപ്പോൾ നമ്മളൊരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് VPA നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻഡ് മണി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻഡ് മണി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ എമൗണ്ട് എന്നുള്ള കുളത്തിൽ എമൗണ്ടും അതിൻ്റെ താഴെ റിമാർക്സ് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു UPI എന്നുള്ള ഇന്റർഫേസിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നത് മാനേജ് VPA പേയ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നിട്ടുള്ളത് നമ്മളൊരു പേയ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഈ താഴെയുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പേയിന് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരാൾ ഇതുപോലെ ഒരു VPA അഡ്രസ്സ് അയച്ചു തന്നു. അപ്പോൾ നമുക്ക് അവർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു VPA അഡ്രസ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് സെൻഡ് മണി എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ VPA ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഓപ്ഷൻ വരുന്നത് കളക്ട് മണി എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒരാൾക്ക് റിക്വസ്റ്റ് അയക്കാൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യാൻ വേണ്ടി അവരിൽ നിന്ന് ഒരു റിക്വസ്റ്റ് നമുക്ക് അയച്ചു കൊടുക്കാം. അതിനു മുമ്പായിട്ട് ജനറേറ്റ് QR കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും VPA ID എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആരോക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വ്യൂ QR കോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ QR കോഡ് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് അപ്രൂവ് ടു പേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് പെൻഡിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് റിക്വസ്റ്റ് അയക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ റിക്വസ്റ്റ് നമുക്ക് ഏതെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പേയ്മെന്റ് അപ്രൂവ് ചെയ്യുന്ന ഈ ഓപ്ഷനിൽ നമുക്ക് അതൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പേയ്മെന്റ് അപ്രൂവ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ വരുന്നത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ പീരീഡ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്ട് ആ ഒരു പീരീഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പീരീഡിലുള്ള നമ്മുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് കംപ്ലൈൻറ്റ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു പീരീഡ് പർട്ടിക്കുലർ പീരീഡിലുള്ള നമ്മൾ എന്തെങ്കിലും റൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന കംപ്ലൈൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പീരീഡ് സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് യൂസർ ഡീ രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു രജിസ്റ്റർ
ചെയ്ത യൂസർക്ക് പിന്നീട് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് വേണ്ട, രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഡീ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് യു പി ഐ ബ്ലോക്കിംഗ് എന്നുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ യു പി ഐ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത്രയും ഓപ്ഷൻസ് ആണ് യു പി ഐ എന്നുള്ളതിൽ വരുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ആപ്പ് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ ഓപ്ഷനിലകത്ത് തന്നെ ഒത്തിരി ഓപ്ഷൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അടുത്ത് വരുന്നത് അപ്രൂവ് ടു പേ എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മുടെ ആ ഒരു ഓപ്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു ക്യുക്ക് ലിങ്ക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ബിൽ പേ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എൻ്റർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിൽ നിന്ന് നമ്മൾ ക്യുക്ക് പേ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇതുപോലെ കാണാം. ലോൺ റീപേയ്മെൻറ്റ്, ബ്രോഡ്ബാൻഡ്, കേബിൾ ടി വി, ക്ലബ്ബ്, ക്രെഡിറ്റ് കാർഡ്, ഡി ടി എച്ച്, എഡ്യൂക്കേഷൻ, ഇലക്ട്രിസിറ്റി, ഫാസ്ടാഗ്, ഗ്യാസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ തുടങ്ങിയ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതിനടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത് വ്യൂ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ്, നമുക്ക് വേണ്ട പീരീഡ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ട്രാൻസാക്ഷൻ ഡേറ്റ്, ട്രാൻസാക്ഷൻ പീരീഡ് എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള സെർച്ച് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സെർച്ച് ചെയ്ത പീരീഡിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതാണ്. നമുക്കൊരു പേയ്മെന്റ് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു പേയ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് റേഡു ലാസ്റ്റ് ടൺ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. റൈസ് കംപ്ലൈന്റ് അഗേൻസ്റ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്തതിൽ എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലൈന്റ് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ട്രാക്ക് കംപ്ലൈന്റ് എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത് ഫേവറേറ്റ് ബില്ലേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ബിൽ പേയ്മെൻറ്റ് എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു മെയിൻ ഇന്റർഫേസിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പേ ടു കോൺടാക്ട് എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു രജിസ്റ്റർ ചെയ്ത കോൺടാക്റ്റുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടു കോൺടാക്ട് എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ആ ഒരു കോൺടാക്ട് നമ്പർ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺടാക്റ്റിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ടു റിസീവ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസീവ് ചെയ്യുന്നതിന് ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ നമുക്ക് പേ ടു കോൺടാക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ഓപ്ഷൻ വരുന്നത് മാനേജ് ബെനിഫിഷ്യറി എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്യുക്ക് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുള്ളൂ. ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് പേ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അതിലൊന്ന് ലിങ്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു പേയ്മെന്റുകൾ നടത്താനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ATM കാർഡ് ഇല്ലാണ്ട് നമുക്ക് ATM മെഷീൻ വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനുശേഷം അടുത്തായി വരുന്നത് ഡിജിറ്റൽ ലോൺസ് എന്നുള്ളതാണ്. അതിൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണ്, പ്രീ അപ്രൂവ്ഡ് ബിസിനസ് ലോണ്, ODI അഗേൻസ്റ്റ് FD. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ലോണുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് സാധിക്കും. അതിനുശേഷം ഇനി നമുക്ക് ഇവിടെ താഴെയുള്ള സർവീസസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് വരുന്നത് കാണാം. അതിൽ ഒന്നാമത്തേത് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്പൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷനിൽ എൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഓപ്പൺ റിക്കറന്റ് ഡെപ്പോസിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഒരു RD തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് അതിന് വേണ്ടിയുള്ളത്. ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ, ASBA, ട്രാക്ക് FD സ്റ്റാറ്റസ്, പ്രീമെച്ചർ FD ക്ലോഷർ, അക്കൗണ്ട് FD ഫ്രീസ്, ട്രാക്ക് RD സ്റ്റാറ്റസ്, മോഡിഫൈ TD, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു അക്കൗണ്ട്സ് എന്നുള്ളതിൽ വരുന്നുണ്ട്. അതിനുശേഷം അടുത്തായി വരുന്നത് ഡെബിറ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്ലൈ ഫോർ ന്യൂ ഡെബിറ്റ് കാർഡ്, വിർച്വൽ ഡെബിറ്റ് കാർഡ്, കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ, അപ്ഡേറ്റ് ATM ലിമിറ്റ്, അപ്ഡേറ്റ് POS ലിമിറ്റ്, അപ്ഡേറ്റ് ഇ-കൊമേഴ്സ് ലിമിറ്റ്, അപ്ഡേറ്റ് കോൺടാക്ട്ലെസ് ലിമിറ്റ്, ഡെബിറ്റ് കാർഡ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ എനാബിൾ ഓർ ഡിസേബിൾ ഡെബിറ്റ് കാർഡ്, ഹോട്ട് ലിസ്റ്റ് ഡെബിറ്റ് കാർഡ്, ജനറേറ്റ് ഗ്രീൻ പിൻ തുടങ്ങി ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷൻസും എല്ലാ സർവീസുകളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സർവീസുകളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ വരുന്നത് മാനേജ് കാർഡ് ഫോർ ഭാരത് QR എന്നുള്ളതാണ്. അതിനുശേഷം വരുന്നത് ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ കാണാം. പുതിയ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് ക്രെഡിറ്റ് കാർഡ്, കാർഡ് കാറ്റഗറി അപ്ഗ്രേഡ് ചെയ്യുന്നതിന്, അതുപോലെ ഓട്ടോ പേയ്മെൻറ്റ് ഡീ രജിസ്റ്റർ ചെയ്യാൻ, ഓട്ടോ പേയ്മെൻറ്റ് രജിസ്ട്രേഷന്, ചേഞ്ച് കാർഡ് ലിമിറ്റ്, റിവാർഡ് പോയിന്റ് റിഡംഷൻ റിക്വസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഇമെയിൽ, ഡീ ലിങ്ക് കാർഡ്, ന്യൂ പിൻ റിക്വസ്റ്റ്, റിപ്പോർട്ട് ലോസ്റ്റ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു വിൻഡോയിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. തുടങ്ങി ഇതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഒരു സേവനങ്ങളും നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സർവീസസ് എന്നുള്ള ഈ ഹെഡിലാണ് വരേണ്ടത്. ഇതിൻ്റെയൊക്കെ ക്യുക്ക് ലിങ്ക്സുകളാണ് നമ്മൾ ആ ഒരു ഹോം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നമുക്ക് സർവീസസ് എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളിവിടെ താഴ്ഭാഗത്തായിട്ട് ഏറ്റവും നല്ലൊരു ഫീച്ചർ നമുക്ക് കാണാം, സ്കാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ആപ്പുകളിലൊക്കെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന ആ ഒരു രീതിയിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അതിനടുത്ത് തന്നെ ആയിട്ട് അടുത്ത ഓപ്ഷൻ വരുന്നത് ഓഫേഴ്സ് എന്നുള്ള ഒരു ബട്ടണാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫറുകൾ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ മുകൾ ഭാഗത്തേക്ക് കാണുന്ന ഈ ത്രീ ലൈൻസിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. അതിൽ ഒന്നാമത് മൈ പ്രൊഫൈൽ എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് യൂസർ ഐ ഡി, യൂസർ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുക, അക്കൗണ്ട് ആക്സസ് അപ്ഡേറ്റ് ചെയ്യുക, നിക്നെയിം സെറ്റ് ചെയ്യുക തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത് ഇതിലാണ്. അടുത്തത് വരുന്നത് മൈ ക്യാഷ് പോയിന്റ്സ് എന്നുള്ളതാണ്. നമ്മുടെ ക്യാഷ് പോയിന്റ് കിട്ടിയുള്ളത് കാണുന്നതിന് വേണ്ടി ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. PNB ലൊക്കേഷൻസ് എന്നുള്ളതാണ് അടുത്തത്. നമ്മുടെ PNB ബാങ്ക് നമ്മൾ അടുത്തുള്ള ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്നതിന്, മൈ ട്രാൻസാക്ഷൻസ് എന്നുള്ളതിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഹിസ്റ്ററി കാണുന്നതിന് തുടങ്ങിയ സേവനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രധാനമായും വരുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ആപ്പ് വഴി ചെയ്യാൻ കഴിയും. ഓരോ ഓപ്ഷനിലും അതിനകത്ത് ഒത്തിരി ഫംഗ്ഷൻസ് അടങ്ങിയിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഉപയോഗിക്കാനുള്ളത്. എങ്കിലും ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതുവഴി നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.